അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു റംസാൻ വ്ളോഗുമായിട്ട് ഏട്ടാ വന്നിട്ടുള്ളത്. ഈ വർഷം നമ്മൾ ഒരൊറ്റ റംസാൻ വ്ളോഗും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. പിന്നെ ഞാൻ ഇന്നത്തിൽ മെയിനായിട്ട് ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ രണ്ട് ദിവസത്തിലായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ മൂന്നാമത്തെ നോമ്പിനെങ്ങാനാണ് തോന്നുന്നു ഇത് ഷൂട്ട് ചെയ്തത്. അന്ന് എനിക്ക് കുറച്ച് ഷൂട്ട് ചെയ്ത സമയത്തിന് ഭയങ്കര ക്ഷീണമായിട്ട് ഞാൻ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേ കുറച്ചും കൂടി വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. മെയിനായിട്ട് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ബാക്കി കുറച്ച് ഒരുക്കങ്ങളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വ്ളോഗാണ്, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. അതിന് തന്നെ ഞാൻ ഈ ഒരു സ്നാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിലും ചേർക്കുക കേട്ടോ. നമുക്ക് ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലുണ്ടല്ലോ, അത്രയും ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സവാള കട്ട് ചെയ്തത്, അതുപോലെ പച്ചമുളക്, കറിവേപ്പില. സാധാരണ നമ്മൾ ചേർക്കുന്ന മസാലയാണ്, നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് ചേർക്കാം കേട്ടോ. നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഫില്ലിങ്സാണോ ഇഷ്ടം ആ രീതിയിൽ ചേർക്കുക. നമ്മളൊരു കട്ട്ലറ്റിനോ സമൂസക്കോ ഒക്കെ ചേർക്കുന്ന രീതിയിൽ നമ്മൾ ഏത് രീതിയിലാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ രീതിയിലുള്ള ഫില്ലിങ്സ് ചേർക്കുക. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് ചേർക്കണ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കറിവേപ്പില, അതുപോലെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതേ സമയം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ പൊട്ടറ്റോ ബോയിൽ ചെയ്തിട്ട് അതൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ചിക്കനോ ബീഫോ എന്തെങ്കിലും നമുക്ക് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് വേവിച്ചെടുക്കുക, ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഞാനിവിടെ ചിക്കന് ഫ്രൈ ചെയ്തത് ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മസാലകൾ അങ്ങനെയൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം മസാല ചേർക്കലാന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട്. അല്ലാതെ കൂടുതൽ വേറെ സ്പൈസസും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് മാത്രമായിട്ട് ചേർത്തിട്ട്, ജസ്റ്റ് ആ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം. എനിക്ക് കൂടുതൽ മസാലകളില്ലാതെ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അതാണ് കൂടുതൽ ഇഷ്ടം. കട്ട്ലറ്റിനൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു ഫില്ലിങ്ങാണ് ഏറ്റവും ഇഷ്ടം. ഇനി ഇതിലേക്ക് മാഷ് ചെയ്ത പൊട്ടറ്റോ ചേർക്കുന്നുണ്ട്. പൊട്ടറ്റോ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയത് ഞാൻ വേറൊരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്ന് ഞാനൊരു ബ്രെഡിൽ ഒരു സമൂസേൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഞാനൊരു വീഡിയോയിൽ കണ്ടതായിരുന്നു. അപ്പോൾ അതിന് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നാല് സൈഡും കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് അതിൽ സിമ്പിളായിട്ട് സമൂസേൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പരത്തിയെടുത്തപ്പോൾ എൻ്റെ താത്ത കറക്റ്റായില്ല കേട്ടോ, അതിങ്ങനെ പൊട്ടിപ്പോവായിരുന്നു. നമ്മൾ നോർമൽ ബ്രെഡ് ആയതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല. അതിനി സെപ്പറേറ്റ് വേറെ ഏതെങ്കിലും ടൈപ്പ് ബ്രെഡൊക്കെ യൂസ് ചെയ്യേണ്ടി വരും എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിത് പരത്തിയെടുത്തപ്പോൾ അത് ഉടഞ്ഞു പോവുമായിരുന്നു. പക്ഷേ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ വേറെ ഒരു സ്നാക്ക് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക. അതുകൊണ്ട് ഞാനൊന്ന് പരത്തിയെടുക്കുന്ന സമയത്ത് അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല, പൊട്ടിയൊക്കെ പോവാണ്. പിന്നെ അതിൽ ആ ഫില്ലിംഗ് കൂടി വെച്ചിട്ട് നമ്മൾ സമൂസേൻ്റെ ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് അപ്പോൾ അതൊന്നും കൂടി പൊട്ടിപ്പോവും. പിന്നെ ഞാൻ ജസ്റ്റ് ആവിയിലൊക്കെ വേവിച്ചിട്ടൊന്ന് പരത്തി നോക്കിയിട്ട് അപ്പോഴും അത് പൊട്ടിപ്പോവുക തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്നാക്ക് വേണ്ടെന്ന് വെച്ചു. ഇത് ഞാൻ ആവിയിൽ വേവിച്ചിട്ടൊന്ന് പരത്തി നോക്കിയതാണ്, അപ്പോഴും അത് പൊട്ടിപ്പോവുക തന്നെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കുക, രണ്ട് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ നടുവിൽ നമ്മുടെ ഈ ഫില്ലിങ് നിറക്കുക. എന്നിട്ട് അതിനെ ജസ്റ്റ് നടുവിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനെ നമ്മൾ ബ്രെഡിൻ്റെ അത് ബ്രെഡ് ക്രംസിൻ്റെ എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ കട്ട്ലറ്റിനൊക്കെ ഫിൽ ചെയ്യുന്ന കോട്ട് ചെയ്തെടുക്കുന്ന പോലെ ആദ്യം എഗ്ഗിൻ്റെ മിക്സിയിൽ കോട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ ബ്രെഡ് ക്രംസും വെച്ചിട്ട് കോട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു സ്നാക്കായി മാറി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയിൽ അങ്ങനെ ചെയ്തതാണ്. ആദ്യം ഞാൻ മറ്റേ സ്നാക്ക് ഉണ്ടാക്കുന്ന വിചാരിച്ചിരുന്ന, കാരണം സമൂസേൻ്റെ ഓല അങ്ങനെയൊക്കെ ചിലപ്പോൾ ആ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ട് തോന്നി ബ്രെഡ് വെച്ചിട്ടുള്ളതായപ്പോൾ. പക്ഷേ അതിൻ്റെത് കറക്റ്റായില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഫില്ലിങ്സിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല.
ഞാൻ പറഞ്ഞ രണ്ട് ദിവസമായിട്ടാണ് വീഡിയോ എടുത്തത്. ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് എനിക്കിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് പിന്നെ ഞാനല്ല ഫ്രൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്നാക്സിൻ്റെയൊക്കെ വീഡിയോ കാണിക്കാം. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ, നെക്സ്റ്റ് ഡേ ആണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. അതും കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും നമ്മൾ എല്ലാം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ ഓയിലിലിട്ട് കണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് കുക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രെഡാണ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആകുമ്പോനാകും. ഓൾറെഡി നമ്മൾ ഫ്രൈ ആക്കി കുക്ക് ചെയ്തെടുത്തതാണല്ലോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് ആയിരുന്നിട്ട് അത് വാര ദിവസത്തെ നോമ്പ് തുറന്ന സമയത്ത് ആയി സ്നാക്കും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ജ്യൂസ് അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ കൂടുതൽ സ്നാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയല്ല, ചെറിയതായിട്ട് സ്നാക്സിനൊക്കെ ഉള്ളൂ. സ്നാക്സ് നിർബന്ധമല്ല കേട്ടോ, ചില ദിവസങ്ങളിൽ ഉണ്ടാക്കാതിരിക്കും. ഉണ്ടാക്കാൻ തന്നെ ഒരു സ്നാക്കൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കുക. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ, അതിന് തന്നെ ഞാൻ കുറച്ച് മൈദമാവ് എടുത്തിട്ട് ഒരു ഡോ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച റെസിപ്പി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഫില്ലിങ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ചേ ഉള്ളൂ, അപ്പോൾ അതിനുള്ള മാവ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് തന്നെ അതൊരു ഡോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പത്തിരി ആണല്ലോ നമ്മളെ മെയിൻ സ്നാക്ക്. അതായത് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കണ മെയിൻ ഫുഡ് പത്തിരി ഉണ്ടാക്കണേ. അപ്പോൾ പത്തിരിൻ്റെയൊക്കെ ഒന്ന് പ്രസ് ചെയ്തെടുക്കും ഒക്കെയാണ്. ജസ്റ്റ് ആദ്യം ഒന്ന് ഇതിലൊന്ന് പ്രസ് ചെയ്തെടുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ മറ്റേ പത്തിരിക്കല്ലിലിട്ടൊന്ന് പരത്തിയെടുക്കും. അങ്ങനെ പത്തിരിക്കുള്ള മാവ് റെഡിയാക്കി അത് എന്താ ജസ്റ്റ് പരത്തിയെടുക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കി ആ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ നിന്നു കേട്ടോ. അപ്പം മൈദമാവ് ഞാൻ ചെറിയ റൗണ്ടിലാക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ റൗണ്ടിലും കുറച്ച് ഫില്ലിങ്ങൊക്കെ അതിൻ്റെ മുകളിൽ ഒരു മാവിൻ്റെ റൗണ്ടും കൂടി വെച്ച് കൊടുത്തിട്ട് അത് രണ്ടും കൂടി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഇറച്ചി പത്തിരിയൊക്കെ ഉണ്ടാക്കണ ആ രൂപത്തിൽ തന്നെ ഇതൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഫില്ലിങ് മറ്റേ കട്ട്ലറ്റിനൊക്കെ ഉണ്ടാക്കണ അതേ ഫില്ലിങ്ങാണ് നിറച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്ര ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. പിന്നെ ഞാൻ നേരത്തെ കഴിച്ച സ്നാക്കിനും ഈ സ്നാക്കിനൊക്കെ പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. സാധാരണ നമുക്കൊരു ഇഫ്താർ സ്നാക്ക് അത്രയേ ഉള്ളൂ, അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നുമില്ല. ഈ സമയത്തന്നെ വേറെ എല്ലാ ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിയുള്ളവർ. അപ്പോൾ എല്ലാമൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ള വീഡിയോ എടുത്തിട്ട്. ഇനി ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെ എല്ലാത്തിലും ഈ ഫില്ലിങ് നിറച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതോടെ റെഡി. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ ഫില്ലിങ് ഉള്ളത് അറിയാതെ തന്നെ അമ്മ ഓൾറെഡി ഉള്ളിവടക്കുള്ള കൂട്ടുണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഉള്ളിവടയും അതുപോലെ ഈ ഒരു സ്നാക്കും. സാധാരണ രണ്ട് സ്നാക്കൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ, നമുക്ക് കൂടുതൽ സ്നാക്സ് ഒന്നും കഴിക്കില്ല, കുറച്ച് സ്നാക്സ് മതി. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മാത്രം രണ്ട് സ്നാക്കുണ്ട്, കുറച്ച് കുറച്ച് കഴിക്കുള്ളൂ എല്ലാവരും. കൂടുതൽ എല്ലാവർക്കും ആ ഒരു ടൈമിൽ ഫ്രൂട്ട്സും വെള്ളം ജ്യൂസ് അതിനോടൊക്കെ ആയിരിക്കും ഇഷ്ടം. പിന്നെ പ്രത്യേകിച്ച് ചൂടല്ലേ, അപ്പോൾ സ്നാക്സിനോടൊന്നും കൂടുതൽ ഇഷ്ടമല്ല. ഇഷ്ടമാണ്, പക്ഷേ ഒന്നോ രണ്ടോ എണ്ണക്കെയുള്ള കഴിക്കുക, കൂടുതലായിട്ട് ആരും കഴിക്കില്ല. അപ്പോൾ കുറച്ച് ഉള്ളിവടയും പിന്നെ കുറച്ച് ഈ ഒരു സ്നാക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്നാക്സിന് പുറം ഭാഗം മാത്രം നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടുമ്പോൾ ഈ ആകെ ഓൾറെഡി കുക്കാണ്. പിന്നെ മൈദ ഉള്ളൊരു കോട്ടായതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി വരാനൊന്ന് വേവൊക്കെ ഒന്ന് കറക്റ്റ് ആവാൻ. ബാക്കി അകമൊക്കെ ഓൾറെഡി കുക്കായതുകൊണ്ട് തന്നെ അകന്ന് പിന്നെ വേവേണ്ട ആവശ്യം പിന്നെ ഇല്ലല്ലോ. പിന്നെ നോമ്പ് തുറക്കാല ടൈമായി, അപ്പോൾ പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. നമുക്ക് ഡേറ്റ്സും ഫ്രൂട്ട്സും സ്നാക്സും വെള്ളം എല്ലാം കൂടി ഒന്ന് മേശയിൽ സെറ്റാക്കിയെടുക്കുക. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് കഴിച്ചിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് സാവധാനമുള്ളൂ. പിന്നെ നമ്മൾ മെയിനായിട്ട് പത്തിരിയോ എന്താണോ അന്ന് ഉണ്ടാക്കി വെച്ചാൽ അത് കഴിക്കുള്ളൂ. ഞാൻ പിന്നെ പത്തിരി ചുട്ടെടുക്കണേക്കെ അറിയാ ഉണ്ടാക്കണേ ആ സമയത്തുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഈ സ്നാക്സും കാര്യങ്ങളും ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ കാണിച്ച സ്നാക്കും അതുപോലെ ഇത് ബ്രെഡിൽ ഫില്ല് ചെയ്തിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം.
ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.